അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് നമ്പർ 4 ആണ്. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാ ഒരു വിസ്കിയുടെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുത്ത് കഴുകി ഞാനൊരു ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, ആക്രിലിക് പെയിൻ്റ് ആണെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇപ്പോൾ ഞാനിവിടെ ഷൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ആ ഒരു ചെറിയൊരു ബോക്സിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അതിനകത്തും കൂടെ ചെറിയൊരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ദാ ഇതുപോലെ ഇതുപോലെ നമുക്ക് ചെറുതും വലുതുമായിട്ട് കുറച്ചധികം ഹാർട്ട് ഷേപ്പ് വേണം കേട്ടോ. അപ്പോൾ ദാ ഞാനങ്ങനെ 4-5 എണ്ണം വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കണം കേട്ടോ. വല്ലാണ്ട് കനം കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഒന്നുകിലും കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കനം കൂടി എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക. ഈ ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ദാ ആ ഒരു ഔട്ടർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇന്നർ ഹാർട്ടും കൂടെ കട്ട് ചെയ്യണം. അതിനായിട്ട് ഒന്നുകിലും നിങ്ങൾക്ക് ഇതുപോലത്തെ കട്ടർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു ഹാർട്ട് വെട്ടിപ്പോവാതെ നോക്കണേ. അപ്പോൾ അത് അങ്ങനെ ഫസ്റ്റ് പീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ഒരു 4-5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 7-8 എണ്ണമൊക്കെ മതി കേട്ടോ, ഒരുപാടധികം വേണ്ട. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ ഞാൻ ദ മെയിൽ ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത മെയിൻ സാധനമാണ് വുളൺ ത്രെഡ്. ഈ ഒരു വുളൺ ത്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല, 6 രൂപ 7 രൂപയൊക്കെ ഉള്ളൂ ഇത്രയും ഒരു ബഞ്ചിന് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പല കളേഴ്സും നമുക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു ഹാർട്ട് പീസിലെ അതിലേക്ക് ഈ നൂലങ്ങ് ചുറ്റി കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നൂല് ഇതിനകത്ത് കൂടി ഇട്ട് വലിക്കണമെങ്കിലും കുറെ കൂടി എളുപ്പം. നൂല് കുറച്ചധികം വേണ്ടത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതിനകത്ത് കൂടെ വലിച്ചെടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ കണ്ട് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ഫെവിക്കോൾ ആണെങ്കിലും മതി കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അല്ല, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ ചുറ്റി കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്യാതെ ചെയ്യുക കേട്ടോ. പയ്യെ ചെയ്താൽ മതി, ധൃതി വെച്ചൊന്നും ചെയ്യേണ്ട. നല്ല വൃത്തിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചെയ്തു വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. നല്ലൊരു ഫിനിഷിങ്ങോടെ തന്നെ ചെയ്യാൻ നോക്കണേ. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പിന് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമുക്കൊരു 4-5 കളറിലെ ഹാർട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾ കളേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ റെഡിൻ്റെ വർഗം ചൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ ഒരു ബോട്ടിലാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാലന്റൈൻസ് ഡേ, ബർത്ത്ഡേ ഗിഫ്റ്റ്, വെഡിങ് ആനിവേഴ്സറി ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ആ ഒരു ഒക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ കളർ ചൂസ് ചെയ്യുക. ഞാൻ ഇതാ 2 റെഡ് എടുത്തിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിങ്ക്, വൈറ്റ്, മെറൂണി ഷെയ്ഡ് കേട്ടോ. ഇനി ഈ ഒരു ഹാർട്ടിനെ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു റെഡ് വലിയ ഹാർട്ടിനെയാണ് സ്റ്റിക്ക് ചെയ്യാൻ പോണത് കേട്ടോ. ഇത് സ്റ്റിക്ക് ചെയ്യാൻ ഫെവിക്കോൾ ആണെങ്കിലും മതി കേട്ടോ, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഒട്ടുവേ. ബ്ലൂ ഗണ്ണിൻ്റെ ഒരു നിർബന്ധവും ഇല്ല. ഇനി അടുത്തത് ഞാൻ എടുക്കാൻ പോണത് പിങ്ക് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ചുമ്മാ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ഇത് ഇതുപോലൊരു കട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു റെഡിനകത്ത് കൂടി ഇതിനെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു കട്ട് വന്ന പോർഷൻ അടിയിലാവണ രീതിയിൽ നോക്കുക, പിന്നെ ഗ്ലൂ വെച്ചിട്ട് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ത്രെഡ് കുറച്ച് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കട്ട് വരുന്ന പോർഷൻ എപ്പോഴും അടിഭാഗത്താക്കാൻ നോക്കുക കേട്ടോ. അത്രയ്ക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നതും കാണാൻ നല്ലതാണ്, അതുപോലെ ഇൻ്റർലോക്ക് ആയിട്ട് വരുന്നതും കാണാൻ നല്ലതാണേ. പിന്നെ വൈറ്റ് കളർ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക, പെട്ടെന്ന് മുഷിയില്ലേ. പിന്നെ ആ ഒരു റെഡും പിങ്കും ആ ഒരു കളർ കോമ്പിനേഷനാണ് കുറേ കൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് ഇതുപോലെ പല കളേഴ്സിലെ ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റെഡ് കളർ ഹാർട്ട് മാത്രമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ പിങ്ക് കളർ ബേസ് കോട്ട് കൊടുത്തിട്ടും ഇതുപോലെ പല കളറിലെ ഹാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ നെക്കും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. നെക്കും ഇതുപോലെ തന്നെ പല കളേഴ്സിൽ ത്രെഡ് ഇട്ടിരുന്ന് ചുമ്മാ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബേസ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം, പിന്നെ നമുക്കാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ കുപ്പി അല്ലെങ്കിൽ നീല കളറൊക്കെ കുപ്പികൾ കിട്ടുമല്ലോ, അങ്ങനെയുള്ളൊരു കുപ്പിയിൽ പെയിൻ്റ് ഒന്നും അടിക്കാതെ നിങ്ങൾക്ക് ഇതുപോലെ ഹാർട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ കാണാൻ നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമിൽ നമ്മൾ ബെഡൊക്കെ ഇടണേ ആ ഒരു ഹെഡ് ബോർഡ് വരണ ആ ഒരു ഏരിയയിലെ അവിടെ ആ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹാർട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിലും കാണാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു വോൾ ഹാങ്ങിങ് ആയിട്ട് ക്യാൻവാസ് ബോർഡിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനങ്ങനെ ഇതാ നൂലിങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല കളറിലെ നൂല് ആദ്യമേ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓരോ കളർ കഴിയുമ്പോഴും നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, വീണ്ടും ഒട്ടിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫിനിഷിങ് അങ്ങ് കുറയും കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് കുറേ കൂടെ നല്ലത്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബോട്ടിലിൻ്റെ നെക്കിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ ഉളൻ ത്രെഡിൻ്റെ ആ ഒരു നൂൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ലൈറ്റർ എടുത്തിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക. ഇങ്ങനെ കത്തിച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഉളൻ ത്രെഡാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞുപോയി. ഇത്രയും നേരം നമ്മൾ ചെയ്ത കഷ്ടപ്പാട് മൊത്തം വെള്ളത്തിലാവും കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക കേട്ടോ. കരിയൊന്നും പിടിക്കില്ല. ഇനി ഞാൻ ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലത്തെ ഹനാൻ്റെ ടോപ്പിൽ നിന്ന് ചെറിയൊരു ലേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കളഞ്ഞൊരു ടോപ്പാണ് കേട്ടോ. അതിൽ നിന്ന് ആ ഒരു ലേസ് മാത്രം ഞാനിങ്ങനെ എടുത്തതാണ്. അത് ഞാൻ ബോട്ടിലിൻ്റെ നെക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ദാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റിബണോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം ഹനാൻ്റെ ഹെയർ ബോയിൽ നിന്നൊക്കെ പൊളിഞ്ഞു പോയതാണേ. ഇതാ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ബോയാണ്. അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനൊരു പേൾ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓവറായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ച് മാറ്റി കേട്ടോ. അത് പറിച്ച് മാറ്റിയിട്ട് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു കുഞ്ഞു ഹാർട്ടും കൂടെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതായിരുന്നു ചേരുന്നതെന്ന് തോന്നി. കാരണം നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലൊരു ഹാർട്ട്മയമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോട്ട് പോന്നോട്ടെ. പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാട്ടെ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ലവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കട്ടേന്നേ. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ നാളെ കാണാം കേട്ടോ. നാളെ ഒരു അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട്. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ യു എ ടൈം 3:30. എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പോവരുത്, കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വിൻ്റർ കോട്ടേജുകൾ അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം അയച്ചു തന്നത് ദേവഗംഗയാണ് കേട്ടോ. അടുത്തത് ഫാത്തിമ അജ്മലാണ്. ഈ വീഡിയോ ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അടുത്ത നമുക്ക് അയച്ചു തന്നേക്കുന്നത് നെസ്ല ഷെറിനാണ്, കണ്ണൂരിൽ നിന്ന്. അടുത്തത് നമുക്ക് അയച്ചു തന്നേക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അമിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിൻ്റർ കോട്ടേജ് അടിപൊളിയായിട്ടുണ്ട്. അടുത്ത നമ്മുടെ ടൂത്ത് ബ്രഷ് ബോട്ടിലായിട്ട് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നേക്കുന്നത് ശിവാനിയാണ്. നല്ല കളറുണ്ട്, അതുപോലെ ആ സ്റ്റാറൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടുത്തത് ശ്രേയ രാജാണ്, നമ്മുടെ ക്രിസ്മസിൻ്റെ സ്റ്റാർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ 3D സ്റ്റാർ, പിന്നെ പേപ്പർ ട്രീ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പിസ്താ ഷെല്ല് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഓർണമെൻറ്റൽ ബോള്, പിന്നെ ടാബ്ലറ്റ് സ്ട്രിപ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത കുഞ്ഞ് ക്രിസ്മസ് റീത്ത്, അതുപോലെ ക്രിസ്മസ് വോൾ ഹാങ്ങിങ്, പിന്നെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡ് ശ്രേയ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാൻറ്റാഡ് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോയ്, പിന്നെ വുളൻ ത്രെഡ് വെച്ചിട്ട് നോ പെയിൻ നമ്മൾ ചെയ്ത ക്രിസ്മസ് ട്രീ ബോട്ടിലായിട്ടും ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഹന്ന ആൻഡ് ഹുസാനാണ്. നമ്മുടെ ഓർണമെൻറ്റൽ ബോളുണ്ട്, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ബോള്, ടൂത്ത് ബ്രഷ് ബോട്ടിലായിട്ട്, പിന്നെ ഫോം ഷീറ്റ് ബോയും ചെയ്തിട്ടുണ്ട്. അടുത്തതും ഹന്ന ആൻഡ് ഹുസാനാണ്. നമ്മുടെ വെള്ളരിക്കയുടെ കുരു വെച്ചിട്ട് ചെയ്ത ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോപ്സിക്കിൾ വെച്ചിട്ട് നമ്മൾ ചെയ്ത വോൾ ഹാങ്ങിങ്ങും. അടുത്തത് അങ്കിത അനിലാണ്, എറണാകുളത്ത് നിന്ന്. നമ്മുടെ സവാളയുടെ തൊലി വെച്ചിട്ട് ചെയ്ത വോൾ ഹാങ്ങിങ്ങാണ് അയച്ചു തന്നേക്കുന്നത്. അടുത്തത് നമ്മുടെ പിസ്താ ഷെല്ല് വെച്ചിട്ട് ചെയ്ത ഓർണമെൻറ്റൽ ബോൾ ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് മുസ്തഫയാണ് കേട്ടോ. അടുത്ത ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തന്നേക്കുന്നത് അനന്യ തെരേസയാണ്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്ത നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ ചെയ്ത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ല കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അടുത്ത നമ്മുടെ 3D സ്റ്റാർ ആണ് അനന്യ അയച്ചു തന്നേക്കുന്നത്. പിന്നെ നമ്മുടെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലായിട്ടുണ്ട്. പിന്നെ മുളൻ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ഡോൾ ബോട്ടിലായിട്ട്, സാൻഡ ബോട്ടിലായിട്ട്. പിന്നെ നമുക്ക് അയച്ചു തന്നേക്കുന്നത് ലെന ആൻഡ് ലിബയാണ്, മഞ്ചാടി കുപ്പിയാണ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ ട്രൈഡ് പിക്സൊക്കെ അയച്ചു തരുമ്പോൾ നമ്മളത് മാത്രം അയച്ചു തരാൻ ശ്രദ്ധിക്കുക കേട്ടോ, വേറെ ചാനലിലൊന്നും അയച്ചു തരരുത്. പിന്നെ അടുത്തത് നമ്മുടെ സാൻഡ ബോട്ടിലായിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത് ജ്യോതികയാണ്. അടുത്തത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പേപ്പർ വെച്ചിട്ട് ചെയ്ത ട്രീ ആണ് അയച്ചു തന്നിരിക്കുന്നത് ഹന്ന ആൻഡ് ഹുസാനാണ്. ഇതോടെ ഇന്നത്തെ നമ്മുടെ ട്രൈഡ് പിക്സ് കഴിഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി നാളെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.